ഖനന അഴിമതി കേസിൽ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ ഇഡി കസ്റ്റഡിയിൽ. ശംബൈ സോറൻ ജാർഖണ്ഡ് മുഖ്യമന്ത്രി റാഞ്ചിയിൽ നിരോധനാജ്ഞ പുറപ്പെടുവിച്ചു. ജെഎംഎം അംഗങ്ങൾ രാജ്ഭവനിലെത്തി അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി ചേരുകയാണ്. അർജുൻ, മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ ഇഡി കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു ഹേമന്ത് സോറൻ. അദ്ദേഹം രാജി പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്തു ചെയ്യണം അറസ്റ്റ് ഉണ്ടായാൽ പാർട്ടിയിൽ എന്നതിനെ സംബന്ധിച്ച് ജെഎംഎമ്മിന് നല്ല തയ്യാറെടുപ്പുണ്ടായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും 48 എംഎൽഎമാരെയും, അതായത് മഹാസഖ്യത്തിലെ 48 എംഎൽഎമാരുടെയും പിന്തുണയുണ്ട്. ആ പിന്തുണയോടുകൂടി തന്നെയാണ് തമ്പൈ സോറിനെ മുഖ്യമന്ത്രിയായി തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം അല്പം മുൻപാണ് ജെഎംഎം അധ്യക്ഷൻ വ്യക്തമാക്കിയത്. അതായത് മന്ത്രിസഭ താഴെ വീഴില്ല, അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും ഉണ്ടാകില്ല എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ എന്തെങ്കിലും ഒരു അടിയന്തര ആവശ്യം ഉണ്ടായാൽ എംഎൽഎമാരെ ഒരുമിച്ച് സുരക്ഷിതയിടങ്ങളിലേക്ക് മാറ്റാൻ ഉൾപ്പെടെ തയ്യാറായി നിന്നിരുന്നു ജെഎംഎം. എന്തായാലും 8 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് ഇപ്പോൾ ഇഡി ഹേമന്ത് സോറിനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. അറസ്റ്റ് ഉടൻ തന്നെ രേഖപ്പെടുത്തുമെന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. നിലവിൽ ഹേമന്ത് സോറൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ, ഹേമന്ത് സോറൻ ഇഡി ഉദ്യോഗസ്ഥർക്കൊപ്പമാണ് രാജ്ഭവനിലേക്ക് എത്തിയതും അതുപോലെ തന്നെ രാജിക്കത്ത് സമർപ്പിച്ചതും. പിന്നാലെ തന്നെ 48 എംഎൽഎമാരുടെയും പിന്തുണയോടെ മഹാസഖ്യത്തിലെ കോൺഗ്രസിന്റെയും CPI എംഎൽഎയും അതുപോലെ തന്നെ 2 സ്വതന്ത്ര എംഎൽഎമാർ ഉൾപ്പെടെയുണ്ട്. അവരുടെ എല്ലാം പിന്തുണയോടുകൂടി തന്നെയാണ് ഇപ്പോൾ ചെമ്പൈ സോറിനെ മുഖ്യമന്ത്രിയായി തീരുമാനിച്ചിരിക്കുന്നത്. ഈ 2020-22 കാലത്തെ വ്യാജ രേഖാ കേസാണ് ഈ. ശരിയാണ്, പാർട്ടിയെ സേഫ് ആക്കിയിട്ടുണ്ട്, സർക്കാർ വീഴില്ല എന്ന് ഉറപ്പാക്കിയിട്ടുണ്ട്. എന്നാലും ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് തന്നെയാണ്. അദ്ദേഹത്തിന് നിയമപരിരക്ഷ ഒരുക്കുന്നതിൽ എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ജെഎംഎം? തീർച്ചയായിട്ടും, അതായത് ഈ വലിയ രീതിയിൽ തന്നെ ഈ അഴിമതി കേസ്, ഖനനാധിപതി അഴിമതി കേസ് തിരിച്ചടി ആയിട്ടുണ്ട് ജെഎംഎമ്മിന് എന്നുള്ള കാര്യം നിശബ്ദം തന്നെ പറയാനായിട്ട് സാധിക്കും. പക്ഷേ നിയമപരമായി തന്നെ നേരിടാൻ വേണ്ടിയിട്ട കാര്യങ്ങളിലേക്ക് തന്നെയാണ് ഇപ്പോൾ ജെഎംഎം കടക്കുന്നത്. പ്രത്യേകിച്ചും രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു അന്വേഷണം പിന്നാലെ അറസ്റ്റ് എന്നുള്ള കാര്യം ആദ്യം മുതൽ തന്നെ ജെഎംഎം ആരോപിക്കുന്നത്. അതേ ആരോപണം തന്നെയാണ് ഇപ്പോൾ ആവർത്തിക്കുന്നത്. അതായത് പ്രതിപക്ഷ നേതാക്കളെ തിരഞ്ഞു പിടിച്ചുകൊണ്ടുള്ള ദേശീയ സുരക്ഷാ അല്ലെങ്കിൽ ദേശീയ അന്വേഷണ ഏജൻസികളുടെ അന്വേഷണം അത് അവർക്കെതിരെ നടപടിയെടുക്കുന്നു എന്നുള്ള കാര്യം തന്നെയാണ്. പക്ഷേ ഈ ഖനന അഴിമതി കേസുമായി ബന്ധപ്പെട്ട് ശക്തമായിട്ടുള്ള തെളിവുകൾ തന്നെയാണ് ഹേമന്ത് സോറിനെതിരെ ഉള്ളത് എന്നുള്ള കാര്യം കൂടി പരിഗണിക്കണം. കാരണം ആ തെളിവുകളുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ പിന്നാലെ ഒരു ഒരു സംസ്ഥാനത്ത് കൂടി ഉണ്ടാകുന്ന പ്രശ്നം എങ്ങനെയാണ് പ്രതിപക്ഷത്തെ പിടിച്ചുകൊടുക്കുന്നത് അർജുൻ? തീർച്ചയായിട്ടും ഇതിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് മാത്രം. അതായത് കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രതികരണം വന്നിട്ടില്ല. ഈ മഹാസഖ്യം തന്നെയാണ് ബീഹാറിലുമുള്ളത്. പ്രത്യേകിച്ചും ഹേമന്ത് സോറൻ ഉൾപ്പെടെ ഇന്ത്യ സഖ്യത്തിലെ പ്രധാന നേതാക്കളാണ് ഈ 23 എംഎൽഎമാരാണ് നിലവിൽ ജെഎംഎമ്മിന് ജാർഖണ്ഡിലുണ്ട്. ബാക്കി കോൺഗ്രസ് നേതാക്കളും കോൺഗ്രസ് എംഎൽഎമാർ അതുപോലെ തന്നെ 2 സ്വതന്ത്രരുണ്ട്. CPI എംഎൽഎന്റെ ഒരു എംഎൽഎ കൂടിയുണ്ട്. പക്ഷേ ഈ ജെഎംഎം ഒഴികെ മറ്റുള്ള എംഎൽഎമാരുടെയോ നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഒരു ഔദ്യോഗിക പ്രതികരണം വന്നിട്ടില്ല. തീർച്ചയായിട്ടും ഇന്ത്യ സഖ്യത്തിന് ഒരു ക്ഷണമുണ്ടാകും അല്ലെങ്കിൽ ഒരു തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള കാര്യം തന്നെ ഉറപ്പാണ്. പ്രത്യേകിച്ചും ഇത്തരത്തിലൊരു അഴിമതി കേസിൽ ജാർഖണ്ഡ് മുഖ്യമന്ത്രി തന്നെ അറസ്റ്റിലാകുന്ന ഒരു സാഹചര്യം കൂടി. തീർത്തും അസാധാരണമായ സംഭവം തന്നെയാണ് അർജുൻ. അത് പക്ഷേ ജെഎംഎം വ്യക്തമാക്കിയിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിതീഷ് ആകില്ല ഹേമന്ത് സോറൻ എന്നുള്ളതാണ്. അതായത് എത്രത്തോളം കടുത്ത നടപടി ഉണ്ടായിട്ടുണ്ടെങ്കിലും BJP മുന്നിൽ കീഴടങ്ങാനില്ല എന്നൊരു പ്രഖ്യാപനം നടത്തിയിരുന്നു ജെഎംഎം. അതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തിച്ചേരുകയും ചെയ്തത്.